കാരണം കൈക്കുഞ്ഞായിരിക്കുമ്പോ, സത്യം പറഞ്ഞ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് മോനെ കൊണ്ടുവരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ഇൻസിഡന്റ് ആണ് സുധീൻ എന്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് കൊല്ലം ഒരു സ്റ്റേജിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, എന്റെ മോനെ നോക്കണോ. ഞാൻ വിളിച്ച് പുറകിൽ പുള്ളി സ്കിറ്റ് കഴിഞ്ഞ് നേരെ പുറകിൽ വരുമ്പോ ഞാൻ കയ്യിൽ കൊടുക്കും. ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ, എല്ലാവരും സ്റ്റേജിൽ ഓരോ ജോലി എടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ നമ്മളെ ഈ ടൈറ്റിൽ ഈ സിംഹത്തിന്റെ ഒക്കെ ഒരു സ്പോഞ്ചിൽ ഉണ്ടാക്കുന്നു, ഞാൻ അതിനകത്ത് അവനെ കിടത്തി. എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോൻ എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറകിലുണ്ടെന്നു പറഞ്ഞു. നട്ടും പുള്ളി അവിടെ വന്ന് കോമഡി കേൾക്കുക. അതിനുശേഷം വളർന്ന് 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 അവൻ നമുക്ക് രണ്ട് പ്രോഗ്രാം ഉള്ള സമയത്തും മകൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും. ഈ കർട്ടൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ. അവൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി 1 മണി 2 മണിക്ക്. മകൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ പോകില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സത്യം. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇഷ്ടംപോലെ വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോയിട്ട് ഒരുപാട് വേദികളിൽ സ്റ്റേജിന്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചു. ആ സ്കിറ്റ് കളിക്കുമ്പോഴും എനിക്ക് പേടിയാ, കുഞ്ഞ് എണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ വിയോഗം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിസന്ധികളേറെ അതിജീവിച്ചാണ് സുധി ഇന്ന് പ്രേക്ഷകർ അംഗീകരിക്കുന്ന നിലയിലേക്ക് വളർന്നത്. കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധിയുടെയും നാളുകൾ അതിജീവിച്ച് ഒരു ജീവിതം തുടങ്ങുന്ന വേളയിലാണ് താരത്തിന്റെ മരണവും എന്നതാണ് ഏറെ വേദനാജനകം. വേദിയിൽ ചിരിയുടെ പൂരമൊരുക്കുന്ന സുധി ജീവിതത്തിൽ താൻ താണ്ടിയ സങ്കട കടലുകളെക്കുറിച്ച് ഒരു ചാനൽ ഷോയിൽ തുറന്നു പറഞ്ഞത് അവിശ്വസനീയതയോടെയാണ് പ്രേക്ഷകർ കേട്ടത്. 2020 വനിതാ ഓൺലൈന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജീവിതത്തിൽ താൻ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ജീവിതത്തിൽ ഇത്ര വലിയ വേദനയുടെ കഴിഞ്ഞ കാലമുണ്ടെന്ന് ഞാൻ ചാനലിൽ വെളിപ്പെടുത്തും വരെ എൻ്റെ അടുപ്പമുള്ളവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ആദ്യ വിവാഹം പ്രണയിച്ചായിരുന്നു 16 വർഷം മുൻപ്. പക്ഷേ ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല. 1.5 വയസ്സുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ മറ്റൊരാൾക്കൊപ്പം പോയി. ഏറെ വേദനിച്ച നാളുകളായിരുന്നു അത്. പിന്നീട് ഞാനും മോനും ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിതം തിരിച്ചു പിടിച്ചത്. 2 ആഴ്ച മുമ്പ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. അവരുടെ 2ാം ദാമ്പത്യത്തിലെ ചില പ്രശ്നങ്ങളായിരുന്നത്രേ കാരണം. ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ട്. ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. ദൈവം എനിക്കിപ്പോൾ സന്തോഷം മാത്രമുള്ള കുടുംബജീവിതം തന്നു. എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യ രേണുവും 2 മക്കളുമാണ് ഇന്നെൻ്റെ ലോകം. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും അതുതന്നെ. രേണുവിന് ജീവനാണ് രാഹുലിനെ. താൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ മൂത്ത മോൻ അവനാണെന്നാണ് എപ്പോഴും രേണു പറയുന്നത്. രണ്ടുപേരും വലിയ ചങ്കുകളാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് രാഹുൽ. മോന് 11 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രേണുവിനെ വിവാഹം കഴിച്ചത്. അന്നു മുതൽ എൻ്റെ മോൻ അമ്മയുടെ കുറവ് അനുഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാം അറിഞ്ഞ് എനിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് രേണു. എൻ്റെ വളർച്ചയിൽ ഈ നിമിഷം വരെ അവളുടെ പിന്തുണയാണ് വലുത്. രേണു ജീവിതത്തിലേക്ക് കടന്നു വരും മുൻപ് 1.5 വയസ്സുള്ള കാലം മുതൽ രാഹുലിനെയും കൊണ്ടാണ് ഞാൻ സ്റ്റേജ് ഷോകൾക്ക് പോയിരുന്നത്. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജിന് പിന്നിൽ അവനെ ഉറക്കി കിടത്തും, ഇല്ലെങ്കിൽ ഒപ്പമുള്ള ആരെങ്കിലും നോക്കും. 5 വയസ്സൊക്കെ ആയപ്പോൾ മോൻ കർട്ടൻ പിടിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചത് കൊച്ചിയിലായിരുന്നു. അച്ഛൻ ശിവദാസൻ കൊച്ചിൻ കോർപ്പറേഷനിലെ റവന്യൂ ഇൻസ്പെക്ടറായിരുന്നു. അമ്മ ഗോമതി. പിന്നീട് ഞങ്ങൾ കൊല്ലത്ത് വന്നു. എനിക്കൊരു ചേച്ചിയും ചേട്ടനും അനിയനുമാണ്. അനിയൻ സുഭാഷ് മരിച്ചു. മിമിക്രിയിലേക്ക് വന്നിട്ട് 30 വർഷമായി. 16-17 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. പാട്ടായിരുന്നു ആദ്യം, അതാണ് മിമിക്രിയിലേക്ക് വഴിതിരിച്ചത്. അമ്മയ്ക്ക് ഞാൻ പാടുന്നത് വലിയ ഇഷ്ടമായിരുന്നു. മിമിക്രിയിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത് മുണ്ടയ്ക്കൽ വിനോദ്, ശോഭി തിലകൻ, രാജസാഹിബ്, ഷമ്മി തിലകൻ തുടങ്ങിയവരുടെയൊക്കെ ടീമിലാണ്. തുടക്കകാലത്ത് ഞാൻ കൂടുതൽ അനുകരിച്ചിരുന്നത് സുരേഷ് ഗോപി ചേട്ടനെയാണ്, പിന്നീട് ജഗതി ചേട്ടനെയും. കോമഡി സ്റ്റാർസിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് വലിയ ശ്രദ്ധ നേടിത്തന്നത് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലാണ്. അതിലെ സ്കിറ്റുകളെല്ലാം ഹിറ്റായിരുന്നു. ഞങ്ങൾക്കാണ് 1ാം സ്ഥാനം ലഭിച്ചതും. ഇതിനോടകം 40 സിനിമ ചെയ്തു. പ്രദീപേട്ടൻ്റെ ചെന്നൈ കൂട്ടമാണ് ആദ്യ സിനിമ. പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെയാണ് വീണ്ടും ചാനൽ സജീവമായത്. ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയുന്നു, പരിചയപ്പെടുന്നു, സെൽഫി എടുക്കുന്നു. എല്ലാം വലിയ സന്തോഷം, സുധി പറഞ്ഞു.